നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയിൽ നിന്ന് ഒരു കൊഴിഞ്ഞുപോക്ക് കൂടി. തന്റെ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നടി ഗൗതമി തടിമല്ലയാണ് ബി ജെ പി വിട്ടത്. തിങ്കളാഴ്ചയായിരുന്നു രാജി പ്രഖ്യാപനം. വ്യക്തിപരമായ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ പാർട്ടി പിന്തുണ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗൗതമിയുടെ രാജി. ഗൗതമി ദീർഘകാലമായി ബി ജെ പി അംഗമാണ്. 25 വർഷം മുമ്പാണ് ഗൗതമി ബി ജെ പിയിൽ ചേരുന്നത്. വ്യക്തിപരമായ പ്രതിസന്ധി നേരിട്ടപ്പോൾ പാർട്ടിയിൽ നിന്നും നേതാക്കളിൽ നിന്നും പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. എന്നാൽ വിശ്വാസവഞ്ചന കാണിച്ച തന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്ത വ്യക്തിയെ പാർട്ടി അംഗങ്ങൾ പിന്തുണച്ചുവെന്നും രാജിക്കത്തിൽ ഗൗതമി ആരോപിക്കുന്നുണ്ട്. ബിൽഡർ അളഗപ്പൻ എന്ന വ്യക്തിക്ക് നേരെയാണ് ഗൗതമി ആരോപണം ഉന്നയിച്ചത്. സാമ്പത്തിക ആവശ്യങ്ങൾക്കായി തന്റെ പേരിലുള്ള 46 ഏക്കർ ഭൂമി വിൽക്കാൻ ഗൗതമി തീരുമാനിച്ചിരുന്നു. അത് വിൽക്കാൻ സഹായിക്കാമെന്ന് ബിൽഡർ അളഗപ്പനും ഭാര്യയും സഹായം വാഗ്ദാനം ചെയ്തു. അവരെ വിശ്വസിച്ച പവർ ഓഫ് അറ്റോർണി നൽകിയെന്നും എന്നാൽ അളഗപ്പനും കുടുംബവും തന്റെ ഒപ്പുപയോഗിച്ചും വ്യാജരേഖയുണ്ടാക്കിയും 25 കോടിയോളം രൂപയുടെ സ്വത്ത് തട്ടിയെടുത്തെന്നുമായിരുന്നു ഗൗതമിയുടെ ആരോപണം. അളഗപ്പനും സംഘവും തന്നെയും മകളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അവർ വെളിപ്പെടുത്തിയിരുന്നു. തന്റെ സാഹചര്യം മുതലെടുത്താണ് അളഗപ്പനും കുടുംബവും മുതലെടുക്കുന്നത്. പരാതി നൽകിയതോടെ ഒളിവിലാണ് ഇപ്പോൾ അളഗപ്പൻ. അളഗപ്പനെ സംരക്ഷിക്കുന്നത് ബി ജെ പി ആണെന്നും ഗൗതമി ആരോപിക്കുന്നു. ഇതോടൊപ്പം 2025 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പാർട്ടി വഞ്ചിച്ചതായും ഗൗതമി പറയുന്നുണ്ട്. ഇനി ആകെയുള്ള തന്റെ പ്രതീക്ഷ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനിൽ ആണെന്നും ഗൗതമി പറയുന്നു. ഗൗതമിയുടെ ഇനിയുള്ള പോക്ക് എങ്ങോട്ടെന്ന ചോദ്യവും ഇതിലൂടെ ഉയരുന്നുണ്ട്. ഡി എം കെയിലേക്ക് പോകുമോ എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഡി എം കെ സീറ്റ് നൽകിയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണമെന്ന വാശിയിലാണ് ഇപ്പോൾ നടൻ കമലഹാസൻ ഉള്ളത്. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന മണ്ഡലം കോയമ്പത്തൂരാണ്. ഡി എം കെ സഖ്യത്തിൽ മത്സരിക്കാനാണ് കമൽ ആഗ്രഹിക്കുന്നത്. നിലവിൽ സി പി എമ്മിലെ പി ആർ നടരാജൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ സമ്മതമില്ലാതെ ഈ സീറ്റ് കമലഹാസന് നൽകാൻ ഡി എം കെക്ക് കഴിയുകയുമില്ല. അങ്ങനെ കമലഹാസൻ ഡി എം കെയിൽ നിൽക്കുമ്പോൾ ഗൗതമിക്ക് സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് കമലഹാസന്റെ അഭിപ്രായം ആരായാലും സാധ്യതയുണ്ട്. ഇരുവരും തമ്മിലുള്ള ലിവിംഗ് ഇൻ റിലേഷൻ പിരിയുകയും ചെയ്തിരുന്നു. ബി ജെ പി വിടുന്നതിനെ കുറിച്ച് ഗൗതമി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ 17 വയസ്സ് മുതൽ ജോലി ചെയ്യുന്നുണ്ട്. 37 വർഷമായി സിനിമ, ടെലിവിഷൻ, റേഡിയോ, ഡിജിറ്റൽ മാധ്യമങ്ങളിലുണ്ട്. ഈ പ്രായത്തിൽ സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കാനും എന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാനുമായി ഞാൻ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാനും എന്റെ മകളും സുരക്ഷിതമായി കഴിയുമ്പോഴാണ് അഴകപ്പൻ എന്റെ പണവും സ്വത്തും രേഖകളും ചതിച്ച് കൈവശപ്പെടുത്തിയത് എന്നാണ് നടി ആരോപിക്കുന്നത്. 20 കൊല്ലം മുമ്പ് ഏകാന്തതയും സുരക്ഷയില്ലായ്മയും അനുഭവിക്കുന്ന കാലത്താണ് അയാൾ എന്നെ സമീപിക്കുന്നത്. അക്കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടൊരു സ്ത്രീ മാത്രമായിരുന്നില്ല ഞാൻ, മറിച്ച് ഒരു കൈക്കുഞ്ഞിന്റെ അമ്മ കൂടിയായിരുന്നു. എന്നെ കരുതലോടെ നോക്കുന്ന എന്റെ രക്ഷിതാവ് എന്ന നിലയിൽ അയാൾ എന്റെ ജീവിതത്തിലും കുടുംബത്തിലും കയറി കൂടുകയാണ് ചെയ്തത്. 20 വർഷം മുമ്പ് ഈ സാഹചര്യത്തിലാണ് എന്റെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ചത്. എന്നാൽ ഈയിടെയാണ് അയാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതെന്നാണ് കത്തിൽ ഗൗതമി പറയുന്നത്. നന്ദി.